ി ജെ പിക്ക് ജനവികാരം ഉയർന്നു കഴിഞ്ഞുവെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ മഹാരാഷ്ട്രയിലെ കസ്ബാപിയത്തിലെ ഉപതിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയം രാജ്യത്ത് തന്നെ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയെന്നതിന് തെളിവാണെന്ന് ശരത് പവാർ പറയുന്നുണ്ട് ജനങ്ങൾ ബദൽ ഭരണം ആഗ്രഹിക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് പൊതുജനം ഒറ്റക്കെട്ടായി അണിനിരക്കും വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകളെ ബി ജെ പി അട്ടിമറിച്ചതിന് വോട്ടിലൂടെ ജനങ്ങൾ മറുപടി പറയുമെന്നും ശരത് പവാർ തുറന്നടിച്ചു മുപ്പത് വർഷത്തോളം ബി ജെ പി കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലമാണ് പൂനെയിലെ കസ്ബാപ്ത്ത് ഇത്തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഹേമന്ത് റസാനയെ തോൽപ്പിച്ചാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രവീന്ദ്ര ധനേക്കർ വിജയിച്ചത് മഹാവികാസ് അഘാഡി സഖ്യത്തിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് മികച്ച ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് ഇവിടെ വിജയിച്ചത് ഇന്ന് ബി ജെ പിയുടെ പരാജയമാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നത് അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധി രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് കരുത്താകുമെന്നാണ് ശരത് പവാർ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കഴിഞ്ഞ നാഗാലാന്റ് തിരഞ്ഞെടുപ്പിൽ എൻ സി പി കാഴ്ചവെച്ചത് മികച്ച പ്രകടനമാണ് എന്നും ശരത് പവാർ അവകാശപ്പെടുന്നുണ്ട് പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ച എൻ സി പിക്ക് ഏഴ് സീറ്റിൽ വിജയിക്കാൻ സാധിച്ചിരുന്നു എൻ സി പി സെക്രട്ടറി നരേന്ദ്രവർമ്മനെ നാഗാലാൻഡിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനായി നിയോഗിച്ചിട്ടുമുണ്ട് പ്രതിപക്ഷത്ത് ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് എൻ സി പിക്ക് കഴിഞ്ഞ പത്തു വർഷമായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നാണ് നരേന്ദ്രവർമ്മൻ പറഞ്ഞത് നാഗാലാൻഡിലെ ജനങ്ങൾ ബി ജെ പിക്ക് എതിരെ തങ്ങളെ വിശ്വാസമർപ്പിച്ചിരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ രണ്ട് ദിവസത്തിനുള്ളിൽ നിയമസഭാ കക്ഷിയോഗം ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നാഗാലാൻഡിൽ മികച്ച വിജയമാണ് എൻ നേടിയത് ആകെ മത്സരിച്ച പന്ത്രണ്ട് സീറ്റിൽ ഏഴിടത്തും എൻ സി പി വിജയം നേടി അതേസമയം മേഘാലയയിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത മേഘാലയിൽ ആര് സർക്കാർ രൂപീകരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് കോൺട്രാഡ് സാഖ്മയുടെ എൻ പി സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരു പുതിയ ചേരി രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട മാറ്റം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും യു ഡി പിയുമെല്ലാം ചേരുന്നതാണ് ഈ സഖ്യം എൻ പിക്ക് ഒപ്പം നിൽക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച പ്രാദേശിക പാർട്ടി പിന്തുണ പിൻവലിച്ചതോടെയാണ് മറ്റൊരു രഹസ്യ നീക്കം നടക്കുന്നു എന്ന വിവരം പുറത്തുവന്നത് ഇതോടെ ആര് സർക്കാർ രൂപീകരിക്കുമെന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ് പുതിയ സഖ്യം വന്നാൽ ബി ഭരണത്തിൽ നിന്ന് പുറത്താകും അറുപത് അംഗ നിയമസഭയാണ് മേഘാലയിലേത് മുപ്പത്തിയൊന്ന് അംഗങ്ങളുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷം മറികടക്കാൻ വേണ്ടത് മുപ്പത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണ തനിക്കുണ്ടെന്ന് കോണ്ട്രാഡ് സാഗ്മ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഇക്കാര്യം ഗവർണറെ അറിയിക്കുകയും ചെയ്തു മാർച്ച് ഏഴിന് സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് വിവരം അതിനിടെയാണ് ഈ ട്വിസ്റ്റ് സംഭവിച്ചത്